നിങ്ങളുടെ ചോദ്യങ്ങളെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളും ഇവിടെ അറിയിച്ചാൽ ഈ പ്രോഗ്രാമിൽ അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. 2 ശമൂവേൽ 24:1 ദാവീദ് ജനത്തെ എണ്ണുവാൻ തുനിഞ്ഞ് ദൈവം തോന്നിപ്പിച്ചത് കൊണ്ടാണെന്നും 1 ദിനവൃത്താന്തം 21:1 സാത്താൻ തോന്നിപ്പിച്ചത് കൊണ്ടാണെന്നും പറയുന്നത് എന്തുകൊണ്ട്? യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെ യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. അങ്ങനെ രാജാവ് തൻ്റെ സേനാധിപതിയായ യോവാബിനോട്, ഇതാണ് യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണത്. പിന്നീട് ദിനവൃത്താന്തങ്ങളിൽ പറയുന്നത്, 2 ദിനവൃത്താന്തങ്ങൾ 21:1 പറയുന്നത് ഞാൻ വായിക്കാം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ഈ രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ കോപം ഉണ്ടായപ്പോൾ ജനത്തെ ശിക്ഷിക്കുവാനായിട്ട് വീണ്ടെടുപ്പിൻ്റെ വില 1 ശേക്കൽ വെള്ളി വെച്ച് കൊടുക്കണം ഇസ്രായേലിനെ എണ്ണുമ്പോൾ. കാരണം അവരവരുടെ വകയല്ല, അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പം ദൈവാലയത്തിലേക്ക് അവരത് നൽകണം. അങ്ങനെയല്ലാതെ എണ്ണുമ്പോൾ ദൈവം വീണ്ടെടുത്തല്ല, അവരുടെ സ്വന്തം മിടുക്കിൽ അവരുണ്ടായ ഒരു വലിയ ജനക്കൂട്ടം. അപ്പോൾ വീണ്ടെടുപ്പ് വില നൽകാതെ അവരെ എണ്ണുവാൻ തക്കവണ്ണം ദാവീദ് ചെയ്ത ശ്രമം ഇസ്രായേലിന് ദോഷമായി തീർന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണത്തെ വിശദീകരിക്കുകയാണ്. 1, ഈ തോന്നൽ ദാവീദിനുണ്ടാക്കിയത് സാത്താനാണ്. അതിൻ്റെ കാരണം, സാത്താനെ ദൈവം ഒരു ഉപകരണമായി ഉപയോഗിച്ചു. ദൈവം സാത്താനെ ഉപകരണമായി ഉപയോഗിക്കും. നികൃഷ്ട ബുദ്ധിയിൽ ആളുകളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തിന്മയുടെ കാര്യങ്ങളിൽ അത് സാത്താൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ്, അതിന് വിട്ടുകൊടുക്കും. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ സാത്താൻ വിട്ടുകൊടുത്തു. പുതിയ നിയമസഭയ്ക്കകത്തും ഒരാൾ തെറ്റ് ചെയ്താൽ ചില ഗൗരവതരമായ തെറ്റുകൾക്ക് അവനെ ബുദ്ധി ഉപദേശിച്ചിട്ടോ അവൻ മടങ്ങി വരുന്നില്ല എങ്കിൽ, വീണ്ടും തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ സാത്താനെ ഏൽപ്പിക്കുന്നു എന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. സാത്താനെ ഏൽപ്പിക്കുക എന്തിനാ? ജഡസംഹാരത്തിനായി. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ പീഡനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് സാത്താൻ്റെയാണ്, തിന്മയുടെ ശക്തിയാണ്. അതിനുള്ള കാവൽ വിഡ്രോ ചെയ്യുന്നു. ദൈവത്തിൻ്റെ കാവലുള്ളതുകൊണ്ട് സാത്താൻ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയാതിരിക്കുന്ന, അപ്പോൾ ദൈവത്തിൻ്റെ കാവൽ പിൻവലിക്കുമ്പോൾ സാത്താൻ്റെ കയ്യിലാകുകയാണ്. അവന് പിന്നെ ഉപദ്രവിക്കാൻ കഴിയും. അങ്ങനെ സഭയ്ക്കകത്ത്, പുതിയ സഭയ്ക്കകത്ത് തെറ്റ് ചെയ്ത കുരുന്ത് സഭയിലെ ഒരാളെക്കുറിച്ച് പറയുന്നു, ജഡസംഹാരത്തിനായിട്ട് അവനെ സാത്താനെ ഏൽപ്പിച്ചു. ഇത് ദാവീദിൻ്റെ കാര്യത്തിൽ ജനത്തോട് ഇസ്രായേലിനുള്ള കോപം ദൈവത്തിനുണ്ടാകുകയും അവരെ ശിക്ഷിക്കുവാനുള്ളൊരു മുഖാന്തരമായിരുന്നു ഇത്. ആ മുഖാന്തരം നിർവഹിക്കേണ്ട ആരാച്ചാർ സാത്താനായിരുന്നു. അതാണ് രണ്ടു വിധത്തിലും അതിനെ വ്യാഖ്യാനിക്കാം. അതിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്, അത് നിറവേറ്റിയത് സാത്താനാണ്. ഇതാണ് ആ വാക്യങ്ങൾ ചേർത്ത് പഠിച്ചു മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി 11:9, ഡാനിയേൽ 1:1, വെളിപ്പാട് 18:2, ഇവയിൽ കാണുന്ന ബാബേൽ ഒന്ന് തന്നെയോ? ബാബേൽ എന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്ന ഒരു സിസ്റ്റമാണ്. ബാബിലോണിയ സിസ്റ്റം ഒരു സിറ്റിയാണ്, സിറ്റി ഓഫ് ബാബേൽ, ബാബിലോൺ. അതിൻ്റെ ആരംഭമാണ് ഉൽപ്പത്തിയിൽ വായിക്കുന്നത്. ഒരു ദേശമാണ് ശിനാർ ദേശം.
അവിടെയാണ് ബാബൽ ഗോപുരം പണിയുന്നത്. അവിടെയുള്ളൊരു ജനവർഗമാണ് ബൈബിളിൻ്റെ ആരംഭകാലത്ത് നമ്മൾ പ്രാരംഭ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ജനവർഗം. അതിന് സമീപമുള്ള ദേശത്ത് നിന്ന് വന്നയാളാണ് അബ്രഹാം. കൽദയർ എന്നാണ് ബാബിലോണരെ അറിഞ്ഞിരുന്നത്. കൽദയ ദേശമാണ്, കാൽഡിയൻസാണ്, ഇപ്പോഴത്തേക്ക് ഇറാഖാണ്. ഈ സിറ്റി വെളിപ്പാടിൽ വരുമ്പോഴത്തേക്ക് അത് ഇറാഖിലുള്ള ബാബിലോൺ ആകുന്നില്ല. കാരണം ഇറാഖിലെ ബാബിലോൺ തകർന്നരിപ്പണമായ അവിടെ കുറേ പാറക്കല്ല ചെതറിക്കിടക്കുകയും മനുഷ്യവാസമില്ല, അവിടെ മനുഷ്യവാസമില്ലാത്ത നിർജ്ജന സ്ഥലമാണ്. എന്നാൽ സിറ്റി ഓഫ് ബാബിലോൺ വെളിപ്പാട് ഉത്സവത്തിൽ വരുമ്പോൾ ഒരു വാണിജ്യ നഗരമാണ്. അപ്പോൾ ആ പേരിനെ പ്രതീകവൽക്കരിച്ചിരിക്കുക. കാരണം വെളിപ്പാട് പുസ്തകം തന്നെ പ്രതീകങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയത്, സിംബോളിക്കാണ്. ബാബിലോൺ എന്ന പേര് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആധുനിക കാലത്തുള്ള ലോക വാണിജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഒരു വൻ നഗരത്തെയാണ്. ന്യൂയോർക്കാകാം, ലണ്ടനാകാം, ടോക്കിയോ ആകാം, ഏതെങ്കിലും ഒരു വൻ നഗരം ഏറ്റവും കൂടുതൽ വാണിജ്യം നടത്തുന്ന അന്ത്യകാലത്ത് പ്രത്യേകിച്ച് ആൻറ്റിക്രൈസ്റ്റ് ഭൂമിയിൽ ഭരിക്കുമ്പോൾ ഏറ്റവും പ്രശസ്തമായിത്തീരുന്ന വാണിജ്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ആശ്രയിക്കാൻ പോകുന്ന ഒരു സിറ്റിയാണ് ബാബിലോൺ. അത് ഇറാഖിലെ ബാബിലോണല്ല. വേറെ ചിലർ പറയുന്നു ഇറാഖിലെ ബാബിലോൺ വീണ്ടും പണിയപ്പെടുകയും ഇറാഖിലെ ബാബിലോൺ അന്ത്യകാലത്ത് വീണ്ടും പ്രാബല്യത്തിലെത്തുകയും ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. അത് ആ ബാബിലോൺ എന്ന വാക്ക് പ്രതീകമായി ഉപയോഗിച്ചു എന്ന് ചിന്തിക്കാത്തതുകൊണ്ടാണ്. പ്രതീകമല്ല, അക്ഷരീകമാണെന്ന് ചിന്തിക്കുന്നവർ പറയുന്നത് വീണ്ടും ബാബിലോൺ സിറ്റി പണിയുമെന്നാണ്. എന്നാൽ പണിയുകയില്ല എന്നാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രതീകമായി പറയുന്ന ഒരു വാണിജ്യ ബാബിലോണും റിലീജിയസ് ബാബിലോണും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. മത്തായി 29:9-10 ഇവയിൽ പറയപ്പെടുന്ന പ്രവചനം യിരെമ്യാവിൽ ഇല്ലല്ലോ. മത്തായി സുവിശേഷകന് പറ്റിയ തെറ്റല്ലേ ഇത്? മത്തായി സുവിശേഷം പറ്റിയ തെറ്റല്ല, ചോദ്യകർത്താവിന് പറ്റിയ തെറ്റാണ്. മത്തായി സുവിശേഷത്തിന് 28 ഉള്ളൂ. 29 അധ്യായത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവിന് പറ്റിയ തെറ്റാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യിരെമ്യാ പ്രവാചകൻ വന്നതും അല്ലിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ വായിച്ചിട്ട് കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം യിരെമ്യാവിൻ്റെ എഴുതപ്പെട്ട പുസ്തകമല്ലാതെ തന്നെ യിരെമ്യാവിൻ്റെ പ്രവചനങ്ങൾ വാക്കായിട്ട് പറഞ്ഞ കാര്യങ്ങൾ യഹൂദജനത്തിന് അവരുടെ തലമുറകളായി പറഞ്ഞു വരുന്ന ദൈവദൂതുകളിലുണ്ടായിരുന്നു. യിരെമ്യാ പ്രവാചകൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും അയാൾ പ്രസംഗിച്ച കാര്യങ്ങൾ, അയാൾ പ്രവചിച്ച കാര്യങ്ങൾ ഭക്തസമൂഹം അവരിങ്ങനെ തലമുറകൾ കൈമാറി പറഞ്ഞു പറഞ്ഞു വന്നിരുന്നു. അങ്ങനെ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ അരുളപ്പാട് നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് യിരെമ്യാ പ്രവചനത്തിൽ കാണാത്തൊരു വാക്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യിരെമ്യാവ് അത് എഴുതിയില്ലെന്നേ ഉള്ളൂ, യിരെമ്യാവ് അത് പറഞ്ഞു. എന്നാൽ യിരെമ്യാവ് എഴുതി എന്നെവിടെങ്കിലും പറഞ്ഞാൽ പ്രവചന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരിക്കും. മത്തായി 21:4 ക്രിസ്തു കഴുതപ്പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറിയതായി മനസ്സിലാക്കുന്നു. ഒരു സമയത്ത് രണ്ട് കഴുതകളുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങളുടെ കാണാൻ അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. കഴുതയും കുട്ടിയും വന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു. കഴുതയുടെ പുറത്താണ് ഇരുന്നത്. കഴുതയുടെ കുട്ടിയെന്ന് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന കഴുതക്കുട്ടി എന്നുള്ളതേ ഉള്ളൂ. കഴുതയും കുട്ടിയും കൊണ്ടുവന്നിട്ട് കഴുതയുടെ പുറത്ത് അവൻ കയറി യാത്ര ചെയ്തു. രണ്ട് മൃഗത്തിൻ്റെ മേലെ ഒരേ സമയം യാത്ര ചെയ്തു എന്നർത്ഥമില്ല.
ഒരു പ്രവചനം എന്നുള്ളതിലുള്ള ആ പ്രവചനത്തിൻ്റെ നിറവേറൽ അവിടെ സംഭവിച്ചു. കഴുതയും കഴുതക്കുട്ടിയും ഒന്നിച്ചു വരുമ്പോൾ യേശു കഴുതയുടെ പുറത്ത് ഇരുന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കാനൊക്കത്തില്ല. ആർക്കും ഒരു മനുഷ്യനെ താങ്ങാനുള്ള കഴിവ് കഴുതക്കുട്ടിക്കില്ല. കപ്പൽ ഛേദത്തിൽ നിന്നും കരയ്ക്ക് പറ്റിയ പൗലോസിന്റെ കയ്യിൽ തൂങ്ങിയ പാമ്പ് കടിച്ചുവെന്ന് പറയുന്നത് ശരിയാണോ? തന്റെ കഷ്ടതയുടെ നീണ്ട പട്ടികയിലും അത് ചേർത്തിട്ടില്ലല്ലോ. അത് കഷ്ടതയല്ലായിരുന്നു, തന്റെ കയ്യിൽ അണലി ചുറ്റി അവനതിനെ കുടഞ്ഞ് എറിഞ്ഞു കളഞ്ഞ്, അവനപ്പോൾ വീർത്ത് വയറ് വീർത്ത് ചാകുമെന്ന് പറഞ്ഞ് ആ ദ്വീപവാസികൾ ഭയത്തോടെ കാത്തിരുന്നു. ഒരത്ഭുതമായിരുന്നു, ഒരു വീര്യപ്രവൃത്തിയായിരുന്നു, ഒരു കഷ്ടതയുടെ ഭാഗമല്ല. പാമ്പ് കടിച്ച വിഷവാതവനേറ്റാതെ കഷ്ടതയായതിനെ, അതുകൊണ്ടാണ് കഷ്ടതയുടെ പട്ടികയിൽ അത് വരാഞ്ഞത്. ദാനിയേൽ 12:1 മീഖായൽ എഴുന്നേൽക്കും എന്നുള്ളതിൻ്റെ നിവൃത്തി ഇപ്പോഴേ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാമോ? ദാനിയേൽ 12:1 പറയുന്ന യഹൂദ ജാതിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന മീഖായലിനെ കുറിച്ചാണ് പറയുന്നത്. യഹൂദ ജനത്തിൻ്റെ യഥാസ്ഥാപനം നടക്കാൻ പോകുന്നുള്ളു. ഇപ്പോൾ നടന്ന രാഷ്ട്രീയമായ യഥാസ്ഥാപനമാണ്. ആ കാലത്ത് നിൻ്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായൽ എഴുന്നേൽക്കും. നിൻ്റെ സ്വജാതിക്കാരെന്ന് പറയുന്നത് ദാനിയേലിൻ്റെ സ്വജാതിക്കാരാണ്. ദാനിയേലിൻ്റെ സ്വജാതിക്കാർ യഹൂദജനമാണ്. യഹൂദജനത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപാട് ഇനി പുനർ ആരംഭിക്കുന്നത് പുതിയ നിയമസഭ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് ശേഷമാണ്. പുതിയ നിയമസഭ ഭൂമിയിൽ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞ് യഹൂദ സമുദായം ആൻ്റൈക്രിസ്റ്റിനെ ആദ്യം സ്വീകരിക്കുമെങ്കിലും പിന്നീട് അവൻ കള്ളക്രിസ്തുവാണ് തിരിച്ചറിഞ്ഞ് തള്ളിക്കളയും. ആ സമയത്ത് അവരെ ഉന്മൂല നാശം ചെയ്യുവാൻ ആൻ്റൈക്രൈസ്റ്റ് മുഴുവൻ ശക്തിയോടും കൂടെ പുറപ്പെടുമ്പോൾ മഹാപ്രഭുവായ മീഖായൽ, യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായ പ്രധാന ദൂതൻ, ദാനിയേലിൻ്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കും, യഹൂദ സമുദായത്തെ തുണ നിൽക്കും. അത് സംഭവിക്കാൻ പോകുന്നത് ആൻ്റൈക്രൈസ്റ്റിൻ്റെ ഭരണകാലത്ത് ഇപ്പോഴല്ല. ദാനിയേൽ 2 സാമ്രാജ്യ ബിംബ ദർശനത്തിൽ ഭൂലോകത്തിലെ പ്രധാന സാമ്രാജ്യങ്ങളെ കാണിച്ചുവെങ്കിലും ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതിലേക്കും ഏറ്റവും വലുതായ ബ്രിട്ടനെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയും യഹൂദജനത്തോടുള്ള ബന്ധത്തിലാണ്. അതിനു മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യമാണ് മിസ്രൈമ സാമ്രാജ്യം. അതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. മിസ്രൈമ സാമ്രാജ്യം എന്ന് പറയുന്ന എബ്രായർ അവരടിമകളായിരുന്ന കാലത്തല്ല, അതിനുശേഷം. എബ്രായർ അടിമകളായിത്തീരുന്നതിന് മുമ്പും അതിനുശേഷവുമൊക്കെ ഈജിപ്ത് വലിയ ശക്തിയായിരുന്നു, ലോകശക്തിയായിരുന്നു. അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബൈബിൾ പ്രാവചനികമായി പറയുന്നത് 1 ബാബിലോൺ സാമ്രാജ്യവും അത് യെരുശലേം പിടിച്ചടക്കിയതിനുള്ള ബന്ധത്തിലാണ്. യെരുശലേമിലെ യഹൂദൻ്റെ ഭരണത്തെ അവസാനിപ്പിച്ച് യെരുശലേം പിടിച്ചടക്കി. 2 സാമ്രാജ്യം മേദിയ പേർഷ്യൻ കിങ് സൈറസിൻ്റെ നേതൃത്വത്തിൽ മേദിയയിലെയും പാർസികളായിരിക്കുന്ന സൈന്യങ്ങൾ ഒന്നിച്ചു വന്ന് മേദ്യ പേർഷ്യൻ സാമ്രാജ്യമാണ് പിന്നീട് രൂപീകരിക്കുന്നത്. കിങ് സൈറസ് പേർഷ്യനായിരുന്നു, അവൻ പിടിച്ചടക്കിയെങ്കിലും അവൻ്റെ അമ്മ മേദ്യദേശക്കാരിയായിരുന്നു. അവൻ മേദ്യരായ ആളുകൾക്കാണ് ബാബിലോൺ വിട്ടുകൊടുക്കുന്നത്. വീണ്ടും യുദ്ധം ചെയ്യുവാനായിട്ട് അവൻ സഞ്ചരിച്ചു പോവുകയാണ്. കിങ് സൈറസ് എവിടെ യുദ്ധം ചെയ്ത് പിടിച്ചാലും അവിടെ സ്ഥിരമായിട്ട് പാർത്ത് ഭരിക്കുകയില്ല. അവിടെയുള്ള പ്രമുഖന്മാർക്ക് ഭരണം വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് മേദ്യ പേർഷ്യൻ എന്ന ഭരണം വന്നത് മേദ്യർ ക്ഷയിച്ചു കഴിഞ്ഞ് പേർഷ്യനായി. അടുത്തത് ഗ്രീസ് സാമ്രാജ്യമാണ്. മകനായ അലക്സാണ്ടർ വന്ന് ബാബിലോണും യെരുശലേമും പാലസ്തീനും എല്ലാം പിടിച്ചു. അടുത്താണ് റോമൻ സാമ്രാജ്യം. റോമാക്കാർ വന്ന് പാലസ്തീൻ പിടിച്ച് യെരുശലേം പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ റോമൻ ഭരണം തീർന്നപ്പോഴേക്കും
സാമ്രാജ്യ ശക്തികൾ, ലോകം മുഴുവൻ ഭരിക്കുന്ന സാമ്രാജ്യ ശക്തികൾ അവസാനിച്ചു. പിന്നീട് ജനാധിപത്യങ്ങളും നാട്ടുരാജാക്കന്മാരുമാണ്. ബ്രിട്ടൻ്റെ കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ മേൽക്കോയ്മയാണ് ബ്രിട്ടനുള്ളത്. അവരുടെ കപ്പം പിരിക്കുക, ഭരണം പിരിക്കുക, നേരിട്ട് അവരുടെ പട്ടാളമല്ല ഭരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിലൊക്കെ റോമാക്കാരുടെ പട്ടാളക്കാരുടെ ഭരണമാണ്, അവരുടെ ഗവർണർമാരുടെ ഭരണമാണ്. ഇന്ത്യയെ ഭരിച്ചു ബ്രിട്ടൻ എന്നുള്ള ശരിയാണ്, പക്ഷേ അനേക ലോകത്തിലെ അനേക രാജ്യങ്ങളെ അന്ന് ബ്രിട്ടൻ ഭരിച്ചിട്ടില്ല. അതിനൊരു സാമ്രാജ്യമായിട്ട് ആ രീതിയിൽ ഹിസ്റ്റോറിയൻസ് കാണുന്നില്ല. ബൈബിൾ പ്രവചനങ്ങളുടെ ബന്ധത്തിൽ ബ്രിട്ടന് പ്രാധാന്യമില്ല. ബൈബിൾ പ്രവചനങ്ങളുടെ ബന്ധത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം കഴിഞ്ഞാൽ പിന്നീടുള്ളത് പാതി ഇരുമ്പും പാതി കളിമണ്ണും കലർന്നുള്ള ഭാഗമാണ്. ഒരു ശരി ഒരു 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 ബിംബത്തെയാണ് കാണുന്നത്. ബിംബത്തിൽ തലതങ്കം കൊണ്ടും നെഞ്ചും കൈകളും വെള്ളി കൊണ്ടും അരയും വയറും താമ്രം കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും അതിൽ ഇരുമ്പിൻ്റെ ഭാഗമാണ് ഇരുമ്പ് ഭരണം, റോമൻ ഭരണം. അത് കഴിഞ്ഞാൽ പിന്നെ കളിമണ്ണിൻ്റെ ഭരണമാണ് എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോയ ഭരണശക്തികളാണ്. ബാബിലോണിയ സാമ്രാജ്യത്തിന് ഏകാധിപതികളായിരുന്നു, പ്രഭുക്കന്മാർക്ക് സ്ഥാനമില്ലായിരുന്നു. മെദ്യ പോർഷൻ സൈന്യ അവർക്ക് പ്രഭുക്കന്മാർ കൂടെ ചേർന്ന ഭരിച്ച്. ഗ്രീക്ക് സാമ്രാജ്യം വന്നപ്പോൾ ജനറൽമാർക്കും ജനറലിൻ്റെ കീഴിലുള്ള പട്ടാളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഭരിച്ചത്. അതിൻ്റെ കീഴിൽ വന്നപ്പോൾ റോമൻ ഭരണത്തിൽ സെനറ്റിന് പ്രാധാന്യമായി. അവരുടെ സീസർ എന്ന് പറയുന്ന ആൾ സെനറ്റിൻ്റെ ഹെഡും യുദ്ധം ചെയ്യുന്ന യുദ്ധതന്ത്രജ്ഞനുമാണ്. എന്നാൽ ഭരണത്തിൻ്റെ പോളിസികൾ നിശ്ചയിക്കുന്നത് പ്രഭുകുടുംബങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന സെനറ്റ് അംഗങ്ങൾ ചേർന്ന സെനറ്റാണ്. അത് കഴിഞ്ഞപ്പോൾ ജനാധിപത്യമായ അതാണ് കളിമണ്ണ്, അവിടെ അധികാരം ജനങ്ങളിലേക്ക് എത്തുകയാണ്, ഏകാധിപത്യത്തിൽ നിന്ന് വഴുതി മാറുകയാണ്. അതിനിടയിൽ ബ്രിട്ടന് ബൈബിൾ പ്രവചനപരമായി പ്രാധാന്യമില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എഴുതാഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. മരിച്ചതിന്റെ ശേഷം ആത്മാക്കൾ ബോധവാന്മാർ എന്ന് പറയുന്നു എങ്കിൽ ചിലർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ മരിച്ചു പോയിട്ടുള്ള ബന്ധുക്കളുടെ ആത്മാക്കൾ വന്ന് വിളിച്ചുണർത്തുന്നതായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഉപദേശിക്കുന്നതായിട്ടും മറ്റും പറയപ്പെടുന്ന കാര്യങ്ങളിൽ അഭിപ്രായം എന്ത്? അതിൽ വിശ്വസിക്കാമോ? ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, അവരുടെ പിതാവ് മരിച്ചുപോയി, പക്ഷേ ഭാഗ ഉടമ്പടിയൊന്നും തയ്യാറാക്കാതെ വസ്തുക്കൾ വീതം ചെയ്യാതെ മരിച്ച നാലാണ് മക്കളുള്ളത്. മൂത്തമകൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മൂത്തമകൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മൂത്തമകൻ ബോംബെയിലായിരുന്നു അക്കാലത്ത്, അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു വീതത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ബോംബെയിൽ മൂത്തമകൻ ഉറങ്ങിക്കിടന്നപ്പോൾ അപ്പൻ ചെന്ന് പറഞ്ഞു, ഇന്ന രീതിയിൽ വീതം വെക്കണം. അത് മൂത്തമകൻ ഇളയ മക്കളോട് പറഞ്ഞു, അപ്പൻ തന്നെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇളയ മക്കളങ്ങനെ സമ്മതിച്ചു. അപ്പോൾ പിതാവ് വന്ന് നിർദ്ദേശം തന്നു എന്ന് അവരെന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ, പിതാവ് ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പിതാവിനെ കണ്ടിട്ടുണ്ടോ? പിതാവ് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, നമ്മൾ പിതാവിൻ്റെ ആത്മാവല്ലല്ലോ സ്വപ്നം കണ്ടെന്നല്ലേ ഉള്ളൂ. എന്ന് മാത്രമല്ല, മൂത്ത മകനെ വീട് സാധാരണ ഗതിയിൽ ഏറ്റവും ഇളയ മകനാണ് വീട് കിട്ടേണ്ടത്. അവരുടെ കുടുംബ സമ്പ്രദായം അനുസരിച്ച്, സമുദായ സമ്പ്രദായം അനുസരിച്ച്. പക്ഷേ ഇവിടെ പിതാവ് പറഞ്ഞ് മൂത്ത മകന് കൊടുത്തന്ന, ബോംബെ താമസിക്കുന്ന മൂത്ത മകനാണ് നാട്ടിലുള്ള വീട് കൊടുത്തിരിക്കുന്നത്. ഇളയ മകനും വീടും കിട്ടിയില്ല, അവൻ വേറെ വീടുണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഇത് പിതാവ് തന്നെയാണോ പറഞ്ഞതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതെന്ന് പിതാവിൻ്റെ മൂത്തമോൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ അവർക്ക് വളരെ കോപിഷ്ടയായിപ്പോയി. അവർക്കാകെ ഈ വീടും വസ്തുവല്ലേ ഇവർക്ക് കിട്ടാനുള്ള ന്യായം മരിച്ച അപ്പൻ വന്ന് പറഞ്ഞു എന്നുള്ള, വേറെ ആരും കേട്ടിട്ടുമില്ല,
അതിന് ഭാഗ ഉടമ്പടിയില്ല, രേഖയില്ല, ഡോക്യുമെൻ്റ് ഇല്ല. പക്ഷേ ഇളയ സഹോദരങ്ങളെല്ലാം അപ്പൻ വന്ന് പറഞ്ഞ കാര്യമായിട്ട് അവർ എതിർത്തില്ല. ഇവിടെയാണ് ഇതിന് സംശയം ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുമ്പോൾ അയാൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാതെ ആത്മാവും വന്നില്ല. മരിച്ച ഒരാളെ സ്വപ്നം കാണുമ്പോൾ ആത്മാവ് വന്നെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മരിച്ചവരുടെ ആത്മാക്കൾക്ക് അലഞ്ഞു തിരിയുവാനോ ആരുടെയെങ്കിലും സ്വപ്നത്തിൽ വന്ന് ആളോട് സംസാരിക്കാനോ ഒന്നും അനുവാദമില്ല. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ മരിച്ചവരുടെ ആത്മാക്കളെ കൊണ്ടെന്നറിഞ്ഞേനെ, എല്ലാ വീട്ടുകാരുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നേന്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിൽ അതിന് യാതൊരു തെളിവും ഇല്ല. നേരെ മറിച്ച് അവർ കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ മറ്റൊരു അനുഭവത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മരിച്ചവരെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെ കയറുകൊണ്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതായി ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. അത് ശരിയാണോ? ചിത്രകാരന്മാരുടെ ഭാവനയിൽ അവർ വരയ്ക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ശരിയും തെറ്റും പറയാനൊക്കെയല്ല. പല വിധത്തിൽ അക്കാലത്ത് ക്രൂശിച്ചു കൊല്ലുമായിരുന്നു. അധിക ചിഹ്നത്തിൻ്റെ രൂപത്തിലുണ്ടാകുന്ന ക്രൂശ്, അതിപ്പോൾ എല്ലായിടത്തും യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശിൻ്റെ ചിഹ്നം അതായിട്ടാണ് കണക്കാക്കുന്നത്, അധിക ചിഹ്നം. ആ ഇരുമ്പാണിയുണ്ട്, കൈകൾ രണ്ടും മരത്തിൽ തറച്ച് കയറ്റി, കാലുകൾ ചേർത്ത് വെച്ച് കാലയിൽ ഇരുമ്പാണി അടിച്ച് കയറ്റി തൂക്കിയിട്ട് ഇയാൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദിവസങ്ങൾ കടക്കണം, രണ്ടും മൂന്നും നാലും ദിവസങ്ങൾ കടന്നാൽ പലരും മരിക്കുന്നു. ആ സമയത്ത് കഴുകന്മാർ വന്ന് കുത്തിപ്പറിക്കുകയൊക്കെ ചെയ്ത് ശവപ്പറമ്പ് പോലെ പുല്യക്കുന്നിൻ മുകളിലാണ്. ഒരാളെയല്ല, യുദ്ധസമയത്ത് 1000 പേരെയും 2000 പേരെയൊക്കെ റോമാക്കാർ ക്രൂശിച്ചിട്ടുണ്ട്. പിടിച്ചടക്കുന്ന രാജ്യങ്ങളിലെ ആളുകളെ ക്രൂശിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രൂപമുള്ള ക്രൂശല്ല, ചില ക്രൂശ് ഗുണനചിഹ്നത്തിൻ്റെ രൂപത്തിലാണ്. ഗുണചിഹ്നത്തിൻ്റെ രൂപത്തിലുള്ള ക്രൂശ് രണ്ട് വശത്തേക്കും രണ്ട് കൈകളും രണ്ട് കാലുകളും രണ്ട് വശത്തേക്കും വെച്ച് ആണിയടിച്ച് കടത്തുകയാണ്. വേറെ ചിലത് കവരമുള്ള വൃക്ഷത്തേലാണ്, കവരമുള്ള വൃക്ഷത്തെ ക്രൂശിക്കും. വേറെ ചിലത് ഒറ്റത്തടിയാണ്, ഒറ്റത്തടിയെ രണ്ട് കൈയും മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആണിയടിക്കും, രണ്ട് കാലും താഴോട്ട് ചേർത്ത് വെച്ച് ആണിയടിക്കും. തൂണ ക്രൂശ് എന്നതിനെ വിളിക്കത്തില്ല, തൂണ തൂണയിലാണ്. അതാണ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന വാക്കുകൊണ്ട് വാക്യം കൊണ്ട് ചരട് പറയുന്നത് മരത്തെ തൂക്കുകയായിരുന്നു യേശുവിനെ എന്നാണ്. ക്രൂശിതനായ ക്രിസ്തു എന്ന് ആദ്യം മുതൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശ് എന്ന വാക്കുപയോഗിച്ചിരിക്കാൽ ഒറ്റത്തടിയല്ല എന്നാണ് കരുതേണ്ടത്. വേറെ ചിലത് ആണിക്ക് പകരം കെട്ടിത്തൂക്കിയിടത്തുള്ളൂ, ശ്വാസം മുട്ടി മരിക്കുകയാണല്ലോ, രണ്ട് കാലുകളും മുട്ട മടക്കി നിവർക്കുന്നതനുസരിച്ച് ശരീരം മുകളിലോട്ട് പൊക്കിയാണ് ശ്വാസം വലിച്ചെടുക്കേണ്ടത്. മുട്ട മുമ്പോട്ട് തള്ളുമ്പോൾ ശരീരം കീഴോട്ട് താഴുകയും ശ്വാസം ആ സമയത്ത് വിടുകയും ചെയ്യും, വീണ്ടും ശരീരം പൊക്കണം മുട്ടുകൊണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ശാപതായതുകൊണ്ട് ശാപത്തിൻ്റെ ദിവസം ക്രൂശെ കിടത്തേണ്ടെന്ന് വിചാരിച്ച് വരും മരിക്കാൻ വേണ്ടി ചെയ്തത് മുട്ട അടിച്ച് പൊട്ടിക്കുകയായിരുന്നു. മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം മുകളിലേക്ക് പൊക്കാനോ താഴ്ത്താനോ ഇയാൾക്ക് കഴിയുകയില്ല. അപ്പോൾ 3 മിനിറ്റ് 5 മിനിറ്റിനകം മരിച്ചു പോകും ശ്വാസമില്ലാതെ. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് മുട്ടടിച്ച് പൊട്ടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് യേശു മരിച്ചു കഴിഞ്ഞു. അതൊരു അപൂർവ സംഭവമായിരുന്നു, ഇത്രയും പെട്ടെന്ന് മരിക്കുന്ന ഒരാൾ ക്രൂശിൽ കിടന്ന്. യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ കാരണം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ കുറ്റം അവൻ ഏറ്റെടുത്ത് അവൻ്റെ ഹൃദയത്തിൽ അത് വഹിച്ച് അവൻ്റെ ശരീരത്തെ അത് ബാധിച്ചിട്ട് അവൻ്റെ ഹൃദയം പൊട്ടി. അതുകൊണ്ടാണ് രക്തധമനികൾ പൊട്ടി വിയർപ്പിന് പകരം ചോരത്തുള്ളികൾ വന്നത് ഗസവനത്തോട്ടത്തിൽ. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്രൂശിൽ വെച്ച്
അവൻ്റെ മാർവിടം കുത്തിപ്പിളർന്നു മരിച്ചെന്നറിഞ്ഞപ്പോൾ. അപ്പോൾ രക്തവും വെള്ളവും രക്തവും ഫ്ലൂയിഡും കൂടാണ് പുറത്തേക്ക് വന്നത്, വെള്ളം പോലെയുള്ള ഫ്ലൂയിഡ്. യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ അവൻ ഹൃദയം തകർന്നാണ് മരിച്ചത് എന്നാണ് കരുതേണ്ടത്. അതിഭയങ്കരമായ വേദന, മരണവേദന, പാപത്തെ അവന് താങ്ങാൻ കഴിയുന്നില്ല. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ കുറ്റം തൻ്റെ മേലേറ്റെടുത്ത ഒരു ബലിമൃഗമായിട്ട് കടന്ന് പടയുകയായിരുന്നവൻ, പടഞ്ഞവൻ മരിച്ചുപോയി. ക്രൂശിൽ തൂങ്ങിക്കിടന്ന് സ്വാഭാവികമായിട്ട് രണ്ടും മൂന്നും ദിവസം കൊണ്ട് കഴിഞ്ഞ് മരിക്കേണ്ടതിന് പകരം ചില മണിക്കൂറുകൾക്കുള്ളിൽ, 6 മണിക്കൂറിനുള്ളിൽ യേശു മരിച്ചു. അതുകൊണ്ട് കൂടെയുള്ള കള്ളന്മാരെ എങ്ങനെയാ ക്രൂശിച്ചെന്ന് പറഞ്ഞിട്ടില്ല, ക്രൂശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.